ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിൽ പലർക്കുള്ള പ്രശ്നമാണ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സ്വെറ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക. ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ സ്വെറ്റ് ഭയങ്കരമായിട്ടുള്ള സ്മെൽ ഉണ്ടാവാറ്. ചിലർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ബാഡ് സ്മെൽ ടേൺ ഓഫ് എന്നാണല്ലോ. നമ്മളോട് ഇപ്പോൾ ഒരാൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിയർപ്പ് സ്മെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകുക. എത്രയും പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാനാണ് അവർ നോക്കുക. ഇപ്പോൾ നമ്മൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ വെൽ ഡ്രസ്ഡ് ആണ്, പക്ഷേ ഭയങ്കരമായിട്ടുള്ള സ്വെറ്റ് സ്മെല്ലാണെങ്കിൽ നമ്മളോട് ആർക്കെങ്കിലും ഇംപ്രഷൻ തോന്നും? ഒരിക്കലും ഇല്ല. നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വരെ നമ്മളുടെ സ്വെറ്റിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സ്വെറ്റും അതുപോലെ സ്വെറ്റ് സ്മെല്ലും എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഞാനൊരു ഏ സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്വെറ്റ് അതുപോലെ സ്വെറ്റ് സ്മെല്ല് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് ഹൈജീൻ ആണ്. ബേസിക് ഹൈജീനിൽ വരുന്നതാണ് ദിവസം കുളിക്കുക എന്ന് പറയുന്നത്. അതും ദിവസം രണ്ട് നേരം മസ്റ്റായിട്ട് നമ്മൾ കുളിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ദിവസം കുളിക്കുന്നുണ്ടല്ലോ, അതും ദിവസം രണ്ട് നേരം കുളിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും അങ്ങനെ വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും പോകുന്നില്ലല്ലോ എന്ന്. നമ്മൾ വെറുതെ കുളിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ കുളിക്കുന്ന സമയത്ത് ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ഷവർ ജെൽ ഉപയോഗിച്ചിട്ട് തന്നെ കുളിക്കണം. ഈ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മളെ സ്വെറ്റ് സ്മെല്ല് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാഡ് ഓഡർ വരുന്നൊരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആം ആണ്. അപ്പോൾ അണ്ടർ ആം നമ്മളിതുപോലെ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലോത്തിങ് സെലക്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തിന് നമ്മളെ സ്വെറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തബിൾ ഫാബ്രിക്സ് തന്നെ ചൂസ് ചെയ്യുക. ബ്രീത്തബിൾ ഫാബ്രിക്സ് എന്ന് പറയുമ്പം കോട്ടൺ, ലിനൻ, അതുപോലെ മോയ്സ്ചർ വിക്കിംഗ് മെറ്റീരിയൽസൊക്കെയാണ് ബ്രീത്തബിൾ ഫാബ്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മോയ്സ്ചർ വിക്കിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്തരത്തിലുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എപ്പോഴും മോയ്സ്ചർ ലോക്ക് ചെയ്യും. മാത്രമല്ല നമ്മൾ സ്വെറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക്സ് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ട് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ സ്വെറ്റ് ആകുന്ന സമയത്ത് ആ സ്വെറ്റ് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ബാഡ് ഓഡർ വരാനുള്ള സാധ്യത കുറയുന്നു. പിന്നെ നമ്മളെപ്പോഴും ഡ്രസ്സ് ഇടുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴേക്കാണ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നതും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ബാഡ് ഓഡർ ഉണ്ടാവാനൊക്കെ കാരണം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആൻറ്റി പെർസ്പിരൻറ്റ് അല്ലെങ്കിൽ ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. ആൻറ്റി പെർസ്പിരൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വെറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ചില ആളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലോട് നമുക്ക് അവരോട് ഭയങ്കര അട്രാക്ഷൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നാറില്ലേ? ഭയങ്കര ഹെവി പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് തലവേദന എടുക്കും, അവർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷൻ ബ്രേക്ക് ചെയ്യാനാണ് തോന്നുക. അപ്പോൾ നമ്മൾ എപ്പോഴും പെർഫ്യൂം ചൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഭയങ്കര കാമിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് തന്നെ ചൂസ് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പാണ് ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ്ങിനും നമ്മുടെ സ്വെറ്റ് സ്മെല്ലായിട്ട് നല്ല കണക്ഷനുണ്ട്. നമ്മളിപ്പോൾ ഭയങ്കര സ്പൈസി അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അതല്ലെങ്കിൽ ഭയങ്കര കഫേൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്കിങ് അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്മെല്ലിന് ഭയങ്കരമായിട്ടുള്ള ബാഡ് ഓഡർ ഉണ്ടാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹെയർ റിമൂവൽ എന്ന് പറയുന്നത്. നമ്മളുടെ പ്രൈവറ്റ് പാർട്സൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ എസ്പെഷ്യലി നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ആംപിറ്റ് എന്ന് പറയുന്നത്. ഈ ബാഡ് സ്മെല്ലിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ നമ്മളവിടെ പ്രോപ്പറായിട്ട് ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഈ ഹെയറിലൊക്കെ ഈ ബാക്ടീരിയാസ് വന്ന് അടഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ബാഡ് സ്മെൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആംപിറ്റൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആംപിറ്റൊക്കെ ക്ലീൻ ആണെങ്കിൽ മാത്രമേ നമ്മളെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൂം ഒരുപാട് നേരം അടിച്ചിട്ടു, പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ വിൻഡോവും അതുപോലെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് പ്രോപ്പറായിട്ടുള്ളൊരു വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ആംപിറ്റിൻ്റെ കാര്യം. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ നമുക്ക് കിട്ടുള്ളൂ. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സ്വെറ്റായിട്ടുള്ള ക്ലോത്ത്സൊക്കെ ക്വാളിറ്റി ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം. നമ്മൾ നമ്മളുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോപ്പറായിട്ട് ഉണക്കുക എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് വെയിൽ കൊണ്ട് തന്നെ വേണം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങുന്നതെങ്കിൽ അതിനെപ്പോഴും ഒരു ബാഡ് സ്മെല് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്രസ്സ് ഉണക്കുക. ഇനി അവസാനത്തെ നമ്മുടെ സ്റ്റെപ്പാണ് നാച്ചുറൽ റെമഡീസ്. നമ്മുടെ സ്വെറ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്വെറ്റ് സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ചെറിയൊരു ബൗളിൽ വാട്ടർ എടുത്തിട്ട് അതിലോട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ആംപിറ്റിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് വൈപ്പ് ചെയ്യാതെ ചെറിയ രീതിയിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വെറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്ക് സ്വെറ്റ് സ്മെല്ല് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനൊക്കെ കില് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്വെറ്റ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ബാഡ് ഓർഡർ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓറൽ മെഡിസിൻസ് എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രീംസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ.